ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വെച്ചായിരുന്നു നമ്മുടെ ബീച്ചിൻ്റെ വീഡിയോയും, പക്ഷേ അത് മറ്റേ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് രണ്ട് വീഡിയോ ആക്കിയത് കേട്ടോ. അപ്പോൾ നമ്മളിന്നും അഫ്കോഴ്സ് നമ്മളിവിടെ മുങ്കുട്ടനുണ്ട്. അപ്പം നമ്മൾ പഴയ ഇരുമ്പ് പാലത്തിൻ്റെ അടുക്കലോട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. പഴയ ഇരുമ്പ് പാലം അതിനോട് ചേർന്ന് തന്നെ ഇപ്പം ബീച്ചിലോട്ട് വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ എന്താ പറയുന്നത് കടകളൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് കടകളൊക്കെ ഉണ്ട്, നൈസായിട്ടുള്ള കുറച്ച് കടകളും തുപ്പിയും കാര്യങ്ങളും എല്ലാം ആ സംഭവങ്ങളെല്ലാം ചേട്ടൻ അവിടെ നിന്നിരിക്കുന്നുണ്ട് കേട്ടോ. പ്രായമായൊരു പുള്ളിക്കാനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പുതിയതായിട്ട് മറ്റേ അക്വറിയത്തിൻ്റെ ഞാൻ സംഭവം ഇല്ലടാ, മറയനക്വറിയോ ആ സംഭവം അത് അതുകൊണ്ടല്ല അവിടെയായിട്ടാണ് കാണുന്നത്. എനിക്ക് ദൂരെ ഞാൻ കാണിച്ചു തരാം. പറ്റുവാണെന്ന് തന്നെ നോക്കാം, അങ്ങോട്ട് കയറാം. എത്ര ഉണ്ട് എൻട്രി ഫീസൊക്കെ നോക്കി നമ്മുടെ ബജറ്റ് നിൽക്കണമെന്ന് നമുക്ക് കയറാം ഇല്ലടാ. എനിക്ക് നോക്കാൻ തന്നെ നോക്കാം ഗൈസ്. അയ്യോ, നട്ടുച്ചയ്ക്ക് ബീച്ചിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഗൈസ്. അത് മാത്രമല്ല, നമ്മളിന്ന് ഭാഗ്യമാണെന്നൊക്കെ നോക്കുമ്പോൾ സഞ്ജു ചേനെ കാണാൻ പറ്റും. സഞ്ജു ടെക്കിയെ, നമ്മുടെ അശ്വിൻ ബ്ലോഗ്സ്, നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബറായിട്ടുള്ള നമ്മുടെ അശ്വിൻ ബ്ലോഗ്സ് വന്നിട്ടുണ്ട്. അവനും അവിടെ നിൽപ്പുണ്ട്, സഞ്ജു ചേൻ്റെ വീണ്ടും അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചാൽ ഇപ്പോഴപ്പം വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയും ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ ബീച്ചൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ടിട്ട് നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇതാണ് നമ്മുടെ പഴയ ഇരുമ്പ് പാലം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വൺ എക്സിറ്റ് കാണിച്ചു തരാം, എങ്കിലും എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തു കേട്ടോ. ആ ഇതാണ് നമ്മുടെ പഴയ പാലം. പാലമെല്ലാം പൊളിഞ്ഞെല്ലാം പോയാണ് നേരത്തെ, പക്ഷേ എങ്കിലും ഇപ്പോഴും ദ്രവിക്കാൻ നിൽക്കുന്ന സമ്മതിക്കണം കേട്ടോ. ഇപ്പോഴും ദ്രവിച്ചിട്ടുള്ള അതാണ് ഇപ്പോഴും ഇത്രയും നാളായിട്ട് ദ്രവിച്ചിട്ടുള്ളതായിരിക്കും ഭയങ്കര സംഭവം തന്നെയാണ് ഗൈസ്. അപ്പോൾ നേണ്ടേ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ആൾക്കാർ, ഒരുപാടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തള്ളായിപ്പോൾ ഗൈസ്. ഒരുപാടൊന്നും ഇല്ല, പക്ഷേ എങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നട്ടുച്ചയ്ക്കാണോ ആരും വരത്തില്ലല്ലോ. ജസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദൂരെ നിന്നൊക്കെ ഉള്ള വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നട്ടുച്ചയ്ക്കൊക്കെ വരത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ബീച്ച് ആൾക്കാർ പോകുന്നത് വൈകുന്നേരം ഈവനിങ് വൈബ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനൊക്കെ വേണ്ടല്ലേ ഗൈസ്. അപ്പോൾ നമുക്കിനി ഇതാണ് നമ്മുടെ എന്തോ മറൈൻ വേൾഡ്. നമ്മുടെ നിക് ബ്ലോഗ്സ് ഒരുപാട് സഞ്ജു ടെക്കി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതിനെ പറ്റിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തിരക്കാം. പോകുന്ന കഴിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ വലകളും കാര്യങ്ങളും. പിന്നെ ആണെങ്കിൽ അയ്യോ, ആ പഴയ പാടത്തിൻ്റെ കുറ്റിയാണോ ഇത്? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ, എന്തോ ശ്രമം. പക്ഷേ എങ്കിലും ഇത്രയും നാൾ ഇതൊക്കെ ഇത്ര നാളായിട്ട് ഒരു സീനും ഇല്ലടാ. എന്തോ കല്ലുപോലിരിക്കുന്നു, ഇരുമ്പാണ് ഗൈസ്, ഫുൾ ഇരുമ്പാണ്. അതുപോലെ ഇങ്ങനെ ഈ ഒരു റേഞ്ചാണ് അതിൻ്റെ വ്യൂ വരുന്നത് കേട്ടോ. ഇത് നൊസ്റ്റാളജി ഫീനല്ലേ, അതുകൊണ്ടായിരുന്നു നൊസ്റ്റാളജിക്ക് വേണ്ടി തന്നെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു പണ്ടേ കൊണ്ട് എടുത്ത് കളഞ്ഞേ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മറൈൻ വേൾഡിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കപ്പൽ കിടപ്പുണ്ട്. മ്യൂസിക് കോപ്പി റൈറ്റ് വന്നിരിക്കുന്ന നല്ല സംശയമുണ്ട് കേട്ടോ. മ്യൂസിക് പണി കയറാൻ കാണാൻ ചാൻസ് ഉണ്ട്, ഒരു കപ്പലിവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി നേരെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാം. ടിക്കറ്റ് എടുക്കണോ? ടിക്കറ്റ് എടുക്കണോ? അവിടെ അറിയത്തില്ല ഗൈസ്, ഒക്കെ തരം തിരക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ പോയായിരുന്നു. ഏകദേശം ഒരു 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 ലോഡ് ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാർക്കൊന്നും ക്ഷാമമില്ല ടിക്കറ്റ് എടുക്കാൻ അല്ലേ. ടിക്കറ്റിന് 120 രൂപയായിരുന്നു ഗൈസ്. അപ്പം ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസസ് എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കയറി കാണാം. എനിക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറി കണ്ടില്ല. മൂടണ എനിക്ക് കാണണോ? അവനും പറഞ്ഞു അവനും കാണണം, അവരും ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. ഓക്കെ ഗൈസ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 2.5 മണിക്കൂറോടെ ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഗൈസ് അത്രയും നേരത്തേക്ക് ഈ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ നടക്കത്തില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഈ അങ്ങോട്ട് പോവാം. വെയിലാണ് ഗൈസ്, ഒരു രക്ഷയിലെത്തണ്ടോ? ഒരു രക്ഷയിലെത്ത വെയിലാണ്. അങ്ങോട്ടാ, എങ്ങനെയുണ്ട്? നട്ടുച്ചയ്ക്ക് വെയിലത്തോടെ നടക്കാം. നടക്കുക പാവൻ പിടിച്ചതിനെ ഞാൻ പിടിച്ചു തന്നെ വീളത്ത് സുന്ദരനായിട്ട് തീർക്കണം. അവനെ ഇന്ന് കറക്റ്റ് ഞാൻ ടാൻ അടിപ്പിച്ച് കൊടുക്കല്ലോ. നിങ്ങളുടെ അമ്മേനെ വീട്ടിൽ നിറക്കി വിടും, ഞങ്ങളുടെ വീട്ടിൽ നിറക്കി വിടുവാടാ. ഒന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്, അവനൊന്നും മിണ്ടത്തില്ല, അവൻ്റെ ഉറക്കത്തില്ല അല്ലേടാ. അപ്പോൾ നമുക്ക് നേരെ സഞ്ജുട്ടേക്ക് എടുക്കിട്ട് പോവാം. അങ്ങനെ ഗൈസ്, നമ്മുടെ അശ്വിനെ കണ്ടിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ആഷിക് മച്ചാനെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഒരു ചങ്കാണ് അശ്വിൻ മച്ചാൻ. അപ്പൊ അശ്വിൻ മച്ചാനെ കണ്ട് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മുമ്പ് തന്നെ അറിയാം മച്ചാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സഞ്ജിച്ചൻ്റെ വീട്ടിൽ വന്നത്, പക്ഷേ പുള്ളിക്കാനും കൂടെ ഇല്ല. പുള്ളിക്കാനും അങ്ങനെ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് കറങ്ങാനൊക്കെ പോയിക്കുവാണ്, അവിടെയും തെറ്റില്ല. സ്വാഭാവികമായിട്ടു. അപ്പം ഗൈസ്, അപ്പം ഞങ്ങൾ ഇനിയും തിരിച്ച് ഇനിയും പോകുന്ന വഴിക്കുള്ള കിട്ടിലും വിഷ്വൽസ് ഒക്കെ കുറച്ചെടുക്കണം കേട്ടോ. എടുത്തിട്ട് അടുത്തൊരു വ്ലോഗ് ആക്കണം, അത് ഒരു നല്ല കാഴ്ചകളൊക്കെ കാണിക്കണം. അത്രയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ മുങ്ങോട്ട് തന്നെ ഉണ്ട്. ശരിയെന്നാ ഗൈസ്, അപ്പം ഞങ്ങൾ ഇനി വലുതായിട്ട് പറഞ്ഞിട്ട് പോകണം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള തീൻപുടിയിലാണ് വന്നേക്കുന്നത്. മുകുടണ്ണ, തീൻപുടി കൊണ്ട് എന്താ പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയറ് ഓൾറെഡി ഞങ്ങളുടെ ഫുള്ള് കുറച്ചൊക്കെ ആഹാരങ്ങൾ അല്ലാതെ ഇല്ലാതെയും കഴിച്ചായിരുന്നു. പക്ഷേ ഇനി ഞങ്ങൾ കുറച്ച് ആഹാരം, ഞങ്ങളത് ഒരു കോട്ട് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഗൈസ്. മന്തി വരുന്ന വരെ വെയിറ്റിംഗ് ആണ്. മുകുടണ്ണ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ഹാപ്പി ഇല്ലയോ? ഒന്ന് ചിരിയാടാ. എന്തൊരു മനുഷ്യനാണത്,
അവൻ ചിരിക്കത്തില്ല, അവന് മിണ്ടുന്ന വലിയ താല്പര്യമില്ല, അവന് ക്യാമറയുടെ മുന്നിൽ വരുന്നത് വലിയ താല്പര്യമില്ല. പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ അല്ലടാ അത്യം പറ അല്ലയോ ആണോ പറയടാ എന്തുടാ എന്തുവാ എന്തുവാ എന്തോ ആണെന്നാ പറയടാ. അവന് ക്യാമറയുടെ മുന്നിൽ വരുന്ന ആളാണ് ഗൈസ്. എന്താ പിള്ളേരൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും ഫുഡ് വേണ്ട ഗൈസ്, ഫുഡ് വന്നിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ ഫൈനലി നമ്മൾ ഫുഡ് വന്നിരിക്കുകയാണ്. എൻ്റെ ഇതാണ് നമ്മുടെ മന്തി. ആഹാ ഉടണ്ണാ, കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല മന്തിയാണ് ഇവിടെ ഞാൻ കഴിച്ചത് വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സനയുടെ മന്തിയാണ്. സനയുടെ മന്തി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഫുഡിലെയാണ്. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്, വെയിറ്റ് ചെയ്യാം. സ്പൂൺ കൊണ്ട് വരട്ടെ, നമുക്ക് പൊളിക്കണം. ഉടണ്ണ എന്ത് സന്തോഷിക്കുന്നു, അവൻ സന്തോഷിക്കും. അപ്പം നമ്മുടെ മൂങ്കുട്ടണ്ണന് അവൻ്റെ മീറ്റ് കൊടുക്കാം. മൂങ്കുട്ടൻ ഓക്കെ, സലാഡ് വേണ്ടാ എനിക്ക്, സലാഡ് കുക്കുംബർ വേണോ? ഏ എന്താണ് നീന്തും മിണ്ടാത്ത കുക്കുംബർ. ഓക്കെ അപ്പം കഴിക്കട്ടെ. കഴിക്കാൻ നേരത്തെ ആദ്യമേ നമുക്ക് എന്ത് വേണ്ടേ, ഇച്ചിരി മയണേസ്. നീ മയണേസിന് എത്തില്ലടാ, മൈനസ് എടുത്തു, മൈനസ് എടുത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട്. ഉള്ള കഴിച്ച് നല്ല മന്തിയാണ്, നൈസാണ്. ഞാനിപ്പോൾ എന്താ കഴിക്കട്ടെ, കഴിച്ചിട്ട് വരാം. അങ്ങോട്ട് വന്ന് കഴിച്ചില്ല, ഇങ്ങോട്ട് നോക്കട്ടെ. പോടാ, എന്താണ് ഒരു ഫീല് വരാത്തത്, പറയടാ. ഓക്കെ ഗായ്സ്, അപ്പോൾ അത്രയൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്ന്. മൂങ്ങുട്ടനെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഗായ്സ്. അപ്പം ഒന്ന് ഫ്രഷായി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. അപ്പം നിങ്ങൾക്ക് ഇനി ആലപ്പുഴയിലെ പോകാൻ എന്തെങ്കിലും സ്ഥലങ്ങളോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ കൂടെ കാണത്തുള്ളൂ. ഇവിടെ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ പത്തനംതിട്ടയിലോട്ടാണ് പോകുന്നത്. അവർപ്പോട്ട് എന്ന് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ വീഡിയോ ഡെയിലി വരുന്നതായിരിക്കും ഗായ്സ്. ചിലപ്പോൾ വീഡിയോ വരാൻ ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാപ്പ്, കാരണം അവിടെ റേഞ്ച് കുറവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ മാക്സിമം വേഗം വീഡിയോസൊക്കെ ഇടാൻ ട്രൈ ചെയ്യാം. കാരണം എന്താ പറയുക, വീഡിയോസ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ലൈവ് വരുന്ന ചെറിയൊരു പരിപാടി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ കഴിവുന്ന ദിവസങ്ങളെല്ലാം വൈകുന്നേരം ലൈവ് വന്ന് നിങ്ങൾക്ക് കുറേ നേരം ഇൻട്രാക്ട് ആണെന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം ലൈവ് വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 7 മണി 8 മണിക്ക് മുന്നായിട്ടായിരിക്കും വരുന്നത്. 8 മണിക്ക് ശേഷം വരുന്നത് കുറവായിരിക്കും. ട്രിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ 8 മണിക്ക് ശേഷം ചിലപ്പം വരുമായിരിക്കും ഗൈസ്. അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലേ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ വെച്ചാൽ പറയുക. എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാനുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പറയാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. എന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഗൈസ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്ന നമ്മുടെ ബൈ ഗൈസ്.